വളർത്തുനായയെ കാറിനു പിറകിലിട്ട് റോഡിലൂടെ വലിച്ചിഴച്ച കൊടും ക്രൂരത അതിദയനീയമായിരുന്നു. ഇതിൽ വിശദീകരണം അറിയിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് മേനക ഗാന്ധി. ഇപ്പോൾ വളർത്തുനായയെ ഉപേക്ഷിക്കാനായി കാറിനു പിറകിൽ കെട്ടി അര കിലോമീറ്ററോളം വലിച്ചിഴച്ച കേസിൽ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ മേനക ഗാന്ധി രംഗത്തെത്തിയത്. ഡി ജി പിയെയും ആലുവ റൂറൽ എസ് പിയെയും ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടിയിരുന്നു. പ്രതിക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അവർ ആവശ്യപ്പെട്ടു. കാറിന് പിന്നാലെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന നെടുമ്പാശ്ശേരി സ്വദേശി അഖിലാണ് ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. റോഡിലൂടെ വലിച്ചെടുത്തതിലൂടെ നായയുടെ ശരീരം മുഴുവൻ മുറിഞ്ഞിരുന്നു. ഒപ്പം കാലിലെ എല്ലുകൾ കാണാവുന്ന തരത്തിൽ തൊലി അടർന്നും പോയിരുന്നു. സംഭവത്തിൽ കാർ ഡ്രൈവർ കുത്തുകര ചാലാക്ക സ്വദേശി യൂസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലും വിട്ടിരുന്നു. നായ തന്റേതാണെന്നും വീട്ടിൽ ശല്യമായതിനെ തുടർന്ന് കാറിൽ കെട്ടിവലിച്ച് കളയാൻ കൊണ്ടുപോയതാണെന്നും ഇയാൾ സമ്മതിക്കുകയായിരുന്നു. മിണ്ടാപ്രാണികളുടെ എല്ലാ വിവാദങ്ങൾക്കും ശക്തമായ പ്രതികരണം തന്നെയാണ് മേനക ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയിരിക്കെയാണ് ഇപ്പോഴത്തെ പ്രതികരണവും പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ ഇതിനകം തന്നെ കേരളത്തിലെ നേതാക്കളും രംഗത്തു വന്നിരുന്നു. കേരളത്തിൽ ഇത്തരം ക്രൂരതകൾ അരങ്ങേറാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു വെച്ചത്. അതേസമയം സംഭവത്തിൽ ബി ഡി സതീശൻ എം എൽ എയും പ്രതികരണവുമായി എത്തിയിരുന്നു. മനുഷ്യനെങ്ങനെ ഇതുപോലെ ക്രൂരനാകാൻ കഴിയുന്നു? അയാളുടെ മുഖമടച്ച് ഒരടി കൊടുക്കാൻ എന്റെ കൈ തരിക്കുന്നുവെന്നാണ് വി ഡി സതീശൻ പ്രതികരിച്ചത്. ചാലക്കര മെഡിക്കൽ കോളേജിന് അടുത്ത് വെച്ച് നായയെ കാറിൽ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നത് നാട്ടുകാരിൽ ചിലർ കണ്ടിരുന്നു. ആദ്യം കാറിന് പിന്നാലെ ഓടിയ വാഹനത്തിന്റെ വേഗത കൂടിയതോടെ റോഡിൽ നായ തളർന്നു വീഴുകയായിരുന്നു. നായ തളർന്നു വീണിട്ടും വലിച്ചിഴച്ച് കാറ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ക്രൂരത ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വാഹനത്തെ പിന്തുടർന്ന് വീഡിയോ പകർത്തുകയായിരുന്നു. വാഹനം തടയാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇവരോട് ഉടമ കയർക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ ചേർന്ന വാഹനം തടഞ്ഞതോടെയാണ് ഇയാൾ നായയെ അഴിച്ചുവിട്ടത്. നായയുടെ ദേഹത്താകമനം റോഡിലുറഞ്ഞ മുറിവുകളുമുണ്ട്. നാട്ടുകാർ സംഭവത്തിൽ ചെങ്ങമനാട് പോലീസിൽ പരാതിയും നൽകി. ഇയാൾ ഇതിനെ തുടർന്ന് ഒളിവിലും പോയതിനാണ് ഇതിനിടയിലാണ് അറസ്റ്റുണ്ടായതുമെല്ലാം. ഇന്നലെ രാവിലെ ക്രൂരതയേറിയ ഈ കാഴ്ച കണ്ടത് കാറിനു പിന്നാലെ ബൈക്കിൽ വന്ന അങ്കമാലി സ്വദേശി അഖിൽ എന്ന് പറയുന്ന ആളാണ്. അഖിൽ കാറ് നിർത്താൻ യൂസഫിനോട് ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഇയാളത് വകവയ്ക്കാതെ സ്പീഡിൽ പോവുകയായിരുന്നു. പിറകെ അഖിൽ തന്റെ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയായിരുന്നു. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഈ അറുതിയില്ലാത്ത ക്രൂരത കണ്ട് ഒത്തിരി ആളുകളാണ് ഇതിനെതിരെ പരാതിയുമായും രംഗത്തും വന്നത്. ഇത്തരം ക്രൂര കഥകൾ ഇനിയും ഉണ്ടായിക്കൂടാ എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതികരണമെല്ലാം സൂചിപ്പിക്കുന്നതും.